സിപിഎം പ്രതിരോധത്തിലാകുന്ന സമയത്തൊക്കെ നിങ്ങളുടെ രാഷ്ട്രീയം പറയാനായിട്ട് താങ്കളെയാണ് ദൃശ്യമാധ്യമങ്ങളൊക്കെ കാണുന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നത്? പ്രശ്നങ്ങൾ വരുമ്പോൾ അവൈലബിൾ ആയിട്ടുള്ള പാർട്ടിയുടെ സംസ്ഥാന നേതാക്കൾ അല്ലെങ്കിൽ ജില്ലയിൽ ചുമതലപ്പെടുത്തിയുള്ള സ്ഥാക്കളെ ചർച്ചയിൽ പങ്കെടുപ്പിക്കുകയാണ് ചെയ്യുന്നത്. പാർട്ടിയെ പ്രൊട്ടക്ട് ചെയ്യേണ്ടത് ഒരു ബാധ്യതയുണ്ട്. ആ ബാധ്യത അവർ നിർവഹിക്കുന്നുണ്ട്. പാർട്ടിക്കെതിരായി വരുന്ന അറ്റാക്ക് വരുന്ന അവസരത്തിൽ പാർട്ടിയുടെ പോളിസി, പാർട്ടിയുടെ നിലപാടുകൾ, അത് ജനങ്ങളെ ബോധ്യപ്പെടുത്തുക എന്നുള്ള ചുമതല മാത്രമേ നിർവഹിക്കൂ. താങ്കളെ ഒരു ന്യായീകരണ തൊഴിലാളി എന്ന് വിമർശിക്കുന്നവരുണ്ട്, അല്ലെങ്കിൽ അധിക്ഷേപിക്കുന്നവരുണ്ട്, അവരോട് എന്താണ് പറയാനുള്ളത്? ആ വാദങ്ങൾക്ക് മറുപടി പറയാൻ കഴിയാത്തവരാണ് ന്യായീകരണ തൊഴിലാളി. അവർക്ക് രാഷ്ട്രീയം ഓരോരുത്തരും ഒരു ഡയലോഗല്ലേ? ആ ഡയലോഗിൽ അവർക്ക് ഞാൻ പറയുന്നത് തെറ്റാണെങ്കിൽ അത് ഖണ്ഡിക്കാം. പക്ഷേ ആ ശരിയാണെന്നുള്ളതിന് ഖണ്ഡിക്കാൻ നിവൃത്തിയില്ലാത്തതുകൊണ്ട് ന്യായീകരിക്കാൻ നടക്കുന്നു. പാർട്ടി കാണിക്കുന്ന എല്ലാ തെറ്റിനെയും ന്യായീകരിക്കാൻ നടക്കുന്നു ന്യായീകരണ തൊഴിലാളി എന്നവർ പറയുന്നത്. അവർക്ക് ഖണ്ഡിക്കാൻ നിവൃത്തിയില്ലാഞ്ഞിട്ടാണ്.